നെടുമങ്ങാട് നഗരസഭയിലെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി എമ്മിന്റെയും സി പി ഐയുടെയും രണ്ട് സ്ഥാനാർത്ഥികൾ. നേരത്തെ എൽ ഡി എഫിന്റെ ധാരണയനുസരിച്ച് സി പി ഐക്ക് ആ സീറ്റ് കിട്ടുമെന്നായിരുന്നു സി പി ഐ കരുതിയിരുന്നത്. പക്ഷേ സി പി എം തനിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുകയും ഹരികേശൻ നായർ രംഗത്തിറക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സി പി എം സി പി ഐ ബന്ധം വഷളായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദിലീപിനോടൊപ്പം തിരുവനന്തപുരം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി കൂടി ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപ, എന്താണ് ഈ നെടുമങ്ങാട് ഈ നഗരസഭയിലെ വൈസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഏതു ഘട്ടം വരെയാണ് എത്തിയിരിക്കുന്നത്? സമവായ ശ്രമത്തിലേക്കാണോ അതല്ല തുറന്ന പോരാട്ടത്തിനാണോ? അരുൺ, സംസ്ഥാനത്ത് തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയെ സി പി എം സ്ഥാനാർത്ഥി തോൽപ്പിച്ചു എന്നതാണ് ഇന്നലെ നെടുമങ്ങാട് നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. രാവിലെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മും സി പി ഐയും ഒന്നിച്ചു തന്നെ വോട്ട് ചെയ്ത് സി പി ഐ എം സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. സി പി ഐക്ക് വൈസ് ചെയർമാൻ സ്ഥാനം നൽകാൻ നേരത്തെ എൽ ഡി എഫിൽ ധാരണയുണ്ടായിരുന്നു. ഇതനുസരിച്ച് എസ് രവീന്ദ്രൻ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് സി പി ഐ എം സ്ഥാനാർത്ഥി ഹരികേശൻ നായർ, അദ്ദേഹവും മത്സര രംഗത്ത് വരികയും ഹരികേശൻ നായർ വിജയിക്കുകയും ചെയ്തത്. അങ്ങനെ സി പി ഐ സ്ഥാനാർത്ഥിയെ സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തി. ഇതേ തുടർന്ന് സി പി ഐയുടെ ജില്ലാ നേതൃത്വം ഇന്നലെ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നത് സംബന്ധിച്ച് പോലും സി പി ഐയുടെ ജില്ലാ നേതൃത്വം ഇന്നലെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജി ആർ അനിൽ 24നൊപ്പം ചേരുകയാണ്. ശ്രീ ജി ആർ അനിൽ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട എന്ന നിലപാടിലാണോ സി പി ഐ ഉള്ളത്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ജില്ലയിൽ സി പി ഐ മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെയും സി പി എമ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ അടിയന്തരമായി ആ വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പരിഹാരമുണ്ടായിട്ടുള്ളത്? നെടുമങ്ങാട് എന്തെങ്കിലും തരത്തിലുള്ള മുനിസിപ്പൽ ചെയർമാനായി തിരഞ്ഞെടുത്ത ഹരികേശൻ രാജിക്കത്ത് രാവിലെ കൊടുത്തു എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം കൂടി ഇന്നലെ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടിയിരുന്നല്ലോ, അതായത് ഏകപക്ഷീയമായി സി പി എം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണ്, സി പി ഐയുമായി ചർച്ച നടക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ, അത്തരം കാര്യങ്ങളിലൊക്കെ പരിഹാരമായിട്ടുണ്ടോ? സി പി ഐയും സി പി എമ്മിൻ്റെയും ജില്ലാ നേതൃത്വം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പലതവണ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയുടെ തുടർച്ചയായി ഇന്ന് രാവിലെ വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ജില്ലയിൽ ഇടതുപക്ഷ മുന്നണിയായി മത്സരിക്കുന്ന വിവിധ പഞ്ചായത്തുകളെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കി. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ സി പി ഐ സ്ഥാനാർത്ഥികൾ ഇന്ന ഇന്ന പഞ്ചായത്തുകൾ പ്രസിഡൻ്റെന്നും ഇന്ന ഇന്ന ബ്ലോക്കുകളിൽ വൈസ് പ്രസിഡൻ്റെന്നും ഇന്ന ഇന്ന ബ്ലോക്കുകൾ പ്രസിഡൻ്റെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധാരണ ആയിട്ടുണ്ട്. ഭിന്നത പരിഹരിച്ചു എന്ന് തന്നെ ജില്ലയിലെ 3 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും 3 ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായിട്ടും 5 ഗ്രാമപഞ്ചായത്തുകൾ പ്രസിഡൻ്റായിട്ടും മറ്റ് പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് ധാരണ ഉണ്ടായിട്ടുണ്ട്. മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാദേശികമായി തീരുമാനമെടുക്കും. അരുൺ, തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ നടന്ന ആ ചേരിപ്പോര്, അതായത് സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം, സി പി എം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു, അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നു എന്നതായിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്ന പരാതി. എന്നാൽ സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുവെന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി ജി ആർ അനിൽ പറയുന്നത്. ഇന്ന് രാവിലെ നടന്ന ചർച്ചകളോടുകൂടി, ഉഭയകക്ഷി ചർച്ചകളോടുകൂടി പ്രശ്നം പരിഹരിച്ചുവെന്നും സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജി ആർ അനിൽ പറയുന്നു. ഓക്കെ, ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് എത്തിക്കുന്നത്. നെടുമങ്ങാട് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം സി പി എം സി പി എമ്മും പരിഹരിച്ചിരിക്കുന്നു. ഇന്നലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഹരികേശൻ നായർ രാജി സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജി ആർ അനിൽ ഇപ്പോൾ പറയുന്നത്. നെടുമങ്ങാട് വിഷയത്തെ ചൊല്ലി സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള തർക്കം അവസാനിച്ചിരിക്കുന്നു. ത്രിതല പഞ്ചായത്തുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും സീറ്റുകൾ ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ സമവായ ായിരിക്കുന്നുവെന്നുമാണ് ജി ആർ അനിൽ ഇപ്പോൾ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. രണ്ട് വർഷത്തിന്റെ നിറവിൽ